എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. പത്താം ക്ലാസ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. വാട്ട് ഈസ് കറന്റ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവാണ് കറന്റ്. ഐ ഈക്വൽ ടു ഐ കറന്റ് ഈക്വൽ ടു ക്യൂ ചാർജിന്റെ അളവ്. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇതിന്റെ യൂണിറ്റ് ചാർജിന്റെ യൂണിറ്റ് കൂളം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്സ്, അല്ലെങ്കിൽ കറന്റിന്റെ യൂണിറ്റ് ആംബിയർ. ഇനി ഇഫ് എൻ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം എ ടു ബി ഇൻ ടി സെക്കൻഡ്സ്, ഫൈൻഡ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട്. കറന്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു സർക്യൂട്ടിലൂടെ എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒഴുകി. അങ്ങനെയാണെങ്കിൽ ഇൻ ടി സെക്കൻഡ്സ്. ഇനി ഫൈൻഡ് ദ കറന്റ് ഇൻ ദ സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിലെ കറന്റ് കണ്ടുപിടിക്കുക. ഒരു ഇലക്ട്രോണിലുള്ള ചാർജ് തന്നിട്ടുണ്ട് 1.6 × 10⁻¹⁹ കൂളം. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിലൂടെ ടി സെക്കൻഡ്സിൽ ഒഴുകിയ ചാർജിന്റെ എണ്ണം കാണാൻ, അല്ലെങ്കിൽ കറന്റിന്റെ ചാർജിന്റെ എണ്ണം കാണാൻ, ക്യൂ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഇൻ വൺ ഇലക്ട്രോൺ. ആകെ ഒഴുകിയ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ ഒരു ഇലക്ട്രോണിന്റെ ചാർജുമായി മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ സർക്യൂട്ടിലൂടെ ടി സെക്കൻഡ് സമയം കൊണ്ട് ഒഴുകിയ കറന്റ് കണ്ടെത്താനാവും. പിന്നെ ഈ കറന്റിന്റെ മറ്റൊരു പ്രത്യേകത, ഒരു സർക്യൂട്ട്, ഇതൊരു സർക്യൂട്ട്, ഈ സർക്യൂട്ടിലെ ഇലക്ട്രോണുകൾ ഇതുവഴിയായിരിക്കും ഒഴുകുക. ഇലക്ട്രോണുകൾ ഒഴുകിയതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ സർക്യൂട്ടിലുള്ള കറന്റിന്റെ ഒഴുക്ക്. ഇലക്ട്രോണുകൾ എ ടു ബിയിലേക്ക് ഒഴുകുമ്പോൾ കറന്റ് ബി ടു എയിലേക്കായിരിക്കും ഒഴുകുന്നത്. അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലയിൽ നിന്നും താഴ്ന്ന താപനിലയിലേക്കായിരിക്കും ഹീറ്റിന്റെ ഒഴുക്ക്. വാട്ടർ ഫ്ലോസ് ഫ്രം ഹയർ റീജിയൻ ടു ലോവർ റീജിയൻ. വെള്ളവും അതെ ഉയരത്തിൽ നിന്നും താഴത്തേക്കാണ് ഒഴുകുക. അതായത് എനിത്തിങ് ദാറ്റ് ഫ്ലോസ് റിക്വയേഴ്സ് എ ഡിഫറൻസ്. വെള്ളത്തിനൊഴുകുവാൻ വ്യത്യസ്ത ജലനിരപ്പ് വേണം, താപത്തിനൊഴുകുവാൻ വ്യത്യസ്ത താപനിലകൾ വേണം. എന്നതുപോലെ കറന്റിനൊഴുകുവാൻ ചാലകത്തിന്റെ രണ്ടറ്റങ്ങൾക്കിടയിൽ വ്യത്യസ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അതായത് ചാർജുകളെ ചാലകത്തിലൂടെ ഒഴുക്കുവാൻ വേണ്ടി ചാർജിനു മുകളിൽ പ്രയോഗിക്കപ്പെടുന്ന പ്രവൃത്തി അഥവാ ഊർജമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ ചാർജ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. വി ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂൾ, ചാർജിന്റെ യൂണിറ്റ് കൂളം. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു വോൾട്ട് ആയിരിക്കും. അടുത്തത് ഇനി ഓംസ് ലോ കൂടി നോക്കാം. ഓംസ് ലോ പറയുന്നത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. അതായത് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റും അതിന്റെ രണ്ടറ്റങ്ങളിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും നേർ അനുപാതത്തിലായിരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, താപനിലയിൽ ടെമ്പറേച്ചറിൽ മാറ്റമില്ല എങ്കിൽ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റും അതിന്റെ രണ്ടറ്റങ്ങളിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും നേർ അനുപാതത്തിലായിരിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസം കൂട്ടിയാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 10 വോൾട്ട് ആവുമ്പോൾ കണ്ടക്ടറിലൂടെ ഒഴുകിയിരുന്ന ചാർജ് 1 ആമ്പിയർ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 20 വോൾട്ട് ആക്കിയാൽ കറന്റ് 2 ആമ്പിയറായി വർദ്ധിക്കും എന്നർത്ഥം. അതായത് വോൾട്ടേജും കറന്റും, വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. പ്രൊപ്പോർഷണാലിറ്റിക്ക് പകരം
constant in a conduanal, sum of chinatal, constant in a conduanal, V equal to Ri, with R equal to resistance. Ohm's law pragaram, ഒരു സർക്യൂട്ടിലെ വോൾട്ടേജോ കറന്റോ റെസിസ്റ്റൻസോ കാണാൻ ഈ ട്രയാംഗിൾ ഉപയോഗിച്ചാൽ മതി. വോൾട്ടേജ് കാണണമെങ്കിൽ ഐ ഇൻറ്റു ആർ, കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇനി ഐ കാണണമെങ്കിൽ വി ബൈ ആർ, അല്ല ആറാണോ കാണേണ്ടത് എങ്കിൽ ആർ ഈക്വൽ ടു വി ബൈ ഐ ഈക്വേഷൻ ഉപയോഗിക്കാം. അടുത്തത് വീട്ടിലുള്ള ഇലക്ട്രിക് ഡിവൈസസും അതിൻ്റെ യൂസസും അതിൽ നടക്കുന്ന എനർജി ചേഞ്ചസും. വീട്ടുപകരണങ്ങളായ ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുന്നത് വെളിച്ചം കിട്ടാനല്ലേ, അതിൽ നടക്കുന്ന ഊർജ മാറ്റം ഇലക്ട്രിക്കൽ എനർജിയെ പ്രകാശോർജം അഥവാ ലൈറ്റ് എനർജിയാക്കി മാറ്റുന്നു. ഇനി ഇൻഡക്ഷൻ കുക്കർ എടുത്താലോ, ഇൻഡക്ഷൻ കുക്കർ ഹീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ആദ്യം മാഗ്നറ്റിക് എനർജിയായി മാറും, അതിനുശേഷം മാഗ്നറ്റിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി കൺവേർട്ട് ചെയ്യും. സ്റ്റോറേജ് ബാറ്ററി ഫോർ സ്റ്റോറിംഗ് ഇലക്ട്രിസിറ്റി, ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഇനി മിക്സി ഫോർ ഗ്രൈൻഡിങ്, ഇവിടെ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായി മാറുന്നു. ഇൻവെർട്ടർ, ഇൻവെർട്ടർ ചാർജ് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് എ സി ടു ഡി സി, ഇവിടെ ഇലക്ട്രിക് എനർജിക്ക് നടക്കുന്ന പരിവർത്തനം എന്ന് പറയുന്നത് കെമിക്കൽ എനർജി അഥവാ രാസോർജമായിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി മാറുന്നത്. ഇങ്ങനെ വൈദ്യുതോർജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് രൂപത്തിലേക്കാണോ മാറ്റുന്നത് അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിന്റെ ഫലമായി കണക്കാക്കുന്നത്. ഉദാഹരണം ബൾബ്, ബൾബ് എടുത്താൽ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൾബിലുള്ള വൈദ്യുതോർജത്തിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയാണ്. ഇനി ദ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി ഇൻ ടു വിച്ച് എ ഡിവൈസ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസിഡേർഡ് ആസ് ദ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഓൺ ദാറ്റ് ഡിവൈസ്. ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയുടെ വ്യത്യസ്തമായ ഫലങ്ങൾ നമ്മൾ കണ്ടു, താപഫലം, പ്രകാശഫലം, രാസിക ഫലം, ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിക്ക് കണ്ടു. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റും ലൈറ്റിംഗ് എഫക്റ്റുമാണ്. ആദ്യം നമുക്ക് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റിനെ വെച്ച് തുടങ്ങാം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം, വൈദ്യുതിയുടെ താപഫലം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾ ഇലക്ട്രിക് ഡിവൈസസ് ആണ് ഇലക്ട്രിക് അയൺ, ഇൻഡക്ഷൻ കുക്കർ, ഹീറ്റിംഗ് കോയിൽ, മൈക്രോവേവ് ഓവൻ, ഇലക്ട്രിക് ഹീറ്റർ. ഇവയിലൊക്കെ ഇലക്ട്രിസിറ്റി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഇനി എങ്ങനെയാണ് ഈ ഇത്തരം ഉപകരണങ്ങളിൽ വൈദ്യുതോർജം താപോർജമായി മാറുന്നത് എന്നറിയാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് നോക്കാം. ഇവിടെ ഈ എക്സ്പെരിമെന്റിനായി 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു നിക്രോം കമ്പി വേണം, 6 വോൾട്ടേജ് ഉള്ള സ്റ്റോറേജ് ബാറ്ററി, കണക്ഷൻ വയറുകൾ ഇവ വേണം. ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് സ്വിച്ച്, ഇത് ബാറ്ററി, നിക്രോം വയർ. നിക്രോം വയറിലുള്ള വോൾട്ടേജ് അറിയാൻ വേണ്ടി ഇവിടെ ഒരു വോൾട്ട്മീറ്റർ, വോൾട്ട്മീറ്റർ എപ്പോഴും സർക്യൂട്ടിന് പാരലൽ ആയിട്ടാണ് ഫിക്സ് ചെയ്യുക. ഇവിടെ കറണ്ട്, സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അറിയാൻ അമ്മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇലക്ട്രോണുകൾ ഈ വഴി ഒഴുകുമ്പോൾ കറണ്ടിന്റെ ഒഴുക്ക് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും. ഇലക്ട്രോണുകൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഒഴുകുമ്പോൾ, ഇനി ഈ എക്സ്പെരിമെന്റിൽ സ്വിച്ച് ഓൺ കഴിഞ്ഞാൽ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ നിക്രോം കമ്പി ചൂടായി ചുവക്കുന്നു, റെഡ് ഹോട്ടായി മാറും. ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് വൈദ്യുതോർജം താപോർജമായി മാറുകയാണ്. എങ്ങനെയാണ് ഈ ഊർജമാറ്റം നടക്കുന്നത്? ഇഫ് ദ അമ്മീറ്റർ ഡിനോട്ട്സ് 5 ആമ്പിയർ കറന്റ് വെൻ വോൾട്ടേജ് വി ഈസ് അപ്ലൈഡ് അക്രോസ് ആർ വെൻ ദ കറന്റ്, ഇവിടെ വി വോൾട്ടേജ് എക്സിനും വൈക്കും ഇടയിൽ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി വോൾട്ടാണ്.
അങ്ങനെ കറണ്ട് പ്രവഹിക്കുമ്പോൾ അമ്മീറ്ററിൽ ഐ ആമ്പിയർ കറണ്ട് ആണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ഐ ഈക്വൽ ടു കറണ്ടിന്റെ അളവറിയാൻ ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി സർക്യൂട്ടിലൂടെ ഒഴുകിയ യൂണിറ്റ് സമയത്തിൽ ഒഴുകിയ നമ്പർ ഓഫ് ചാർജസ് കണ്ടെത്തിയാൽ അവിടെയുള്ള കറണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി അതല്ല ടൈമാണ് അറിയേണ്ടത് എങ്കിൽ കറണ്ട് ഇൻറ്റു ചാർജ് ടി ഈക്വൽ ടു ഐ ക്യൂ. ഇവിടെ ഹിയർ ദ വർക്ക് ഡൺ ടു മൂവ് വൺ കൂളം ചാർജ് ത്രൂ വൺ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വൺ ജൂൾ. ഇവിടെ ഒരു കൂളം ചാർജിനെ ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു ജൂളാണ്. ദ വർക്ക് ഡൺ ടു മൂവ് വൺ കൂളം ചാർജ് ത്രൂ വൺ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബ്ല്യു എന്ന് പറയുന്നത് വി ജൂളാണ്. ഇനി ദ വർക്ക് ഡൺ ടു മൂവ് വൺ കൂളം ചാർജിന് പകരം നമ്മൾ ക്യൂ കൂളം ചാർജ് എടുത്തു എന്ന് വിചാരിക്കുക. ദ വർക്ക് ഡൺ ടു മൂവ് ക്യൂ കൂളം ചാർജ് ത്രൂ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡബ്ല്യു ഈക്വൽ ടു ക്യൂ വി. ഇവിടെ വൈദ്യുത ചാർജിനെ ചാലകത്തിലൂടെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്യുന്നത് സർക്യൂട്ടിൽ ഘടിപ്പിച്ച ബാറ്ററിയാണ്. ദ പവർ ഗിവൺ ബൈ ദ ബാറ്ററി ഇൻ ടി സെക്കൻഡ്സ്. അങ്ങനെയാണെങ്കിൽ ബാറ്ററി കൊടുത്ത പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ആണ്. യൂണിറ്റ് ടൈമിൽ എത്ര വർക്ക് ഡൺ ആ ബാറ്ററി ചെയ്തു അതാണ് ബാറ്ററിയുടെ പവർ. പക്ഷെ നമുക്കറിയാം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്യൂ വി ആണെന്ന് നമ്മൾ കണ്ടെത്തി. അതായത് വൺ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ ക്യൂ കൂളം ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി വർക്ക് ഡൺ എന്ന് പറയുന്നത് ക്യൂ വി. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിന് പകരം നമുക്ക് ക്യൂ വി അപ്ലൈ ചെയ്താൽ പി ഈക്വൽ ടു ക്യൂ വി ബൈ ടി എന്ന് കിട്ടില്ലേ? എന്നാൽ നമുക്കറിയാം ഈ ക്യൂ ബൈ ടി എന്ന് പറയുന്നത് ഐ അല്ലേ. അങ്ങനെയാണെങ്കിൽ പവർ ഈക്വൽ ടു ഐ വി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ, ഇത് മറക്കരുത്. പി ഈക്വൽ ടു ഐ വി. അടുത്ത ചാപ്റ്ററിൽ അത് ആവശ്യം വരും. ഇനി ദ പവർ ഗിവൺ ബൈ ദ ബാറ്ററി ഇൻ ടി സെക്കൻഡ്സ്. അങ്ങനെയാണെങ്കിൽ ടി സെക്കൻഡിൽ ഈ ബാറ്ററി കൊടുത്ത പവർ എന്ന് പറയുന്നത് വി ഐ ടി ആയിരിക്കും. ഐ വി ഇൻറ്റു ടി ഓർക്കാൻ എളുപ്പത്തിന് വിറ്റ് എന്ന് ആലോചിക്കുക. എച്ച് ഈക്വൽ ടു വി ഐ ടി. ഹീറ്റ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് എച്ച് ഈക്വൽ ടു വി ഐ ടി. പവർ കാണാനുള്ള ഒരു ഇക്വേഷനാണ് പി ഈക്വൽ ടു ഐ വി. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ടിലെ കറണ്ടും വോൾട്ടേജും പവറും ഏത് വേണമെങ്കിലും കാണാം. ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. പക്ഷെ നമുക്കറിയാം ഓംസ് ലോ പ്രകാരം ഒരു സർക്യൂട്ടിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ ആർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ വിക്ക് പകരം ഐ ആർ ഇട്ട് കൊടുത്തൂടെ? എച്ച് ഈക്വൽ ടു വിക്ക് പകരം ഐ ആർ ഇൻറ്റു ഈ ഐ ടി. ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ ആർ ടി. അങ്ങനെ ഹീറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ നമ്മൾ നിർദ്ധാരണം ചെയ്തു, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇനി ഓംസ് ലോ പ്രകാരം നമുക്കറിയാം ഐ കാണണമെങ്കിൽ വി ബൈ ആർ ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഐക്ക് പകരം വി ബൈ ആർ ഇട്ട് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ എച്ച് ഈക്വൽ ടു ഐക്ക് പകരം വി ഇൻറ്റു വി ബൈ ആർ ഇൻറ്റു ടി. അങ്ങനെ വരുമ്പോൾ വി സ്ക്വയർ ആർ സ്ക്വയറിലെ ഒരാറും ഈ ആറും തമ്മിൽ കട്ട് ചെയ്തു, വി സ്ക്വയർ ബൈ ആർ ടി ആയി മറ്റൊരു ഇക്വേഷൻ. ഇത് മൂന്നും ഹീറ്റ് കാണാനുള്ള ഇക്വേഷനിൽ പ്രധാനപ്പെട്ടതാണ്. എച്ച് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അങ്ങനെ അപ്പൊ നമ്മൾ കണ്ടു സർക്യൂട്ടിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ നിക്രോം വയർ റെഡ് ഹോട്ടായെന്ന്. ദ റീസൺ ഓഫ് ഹീറ്റിംഗ് ഓഫ് നിക്രോം കോയിൽ ഈസ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. അങ്ങനെ നിക്രോം വയർ ചൂടായി ചുവക്കാൻ കാരണം അതിന്റെ പ്രതിരോധമാണ്. ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട് ഓൺ പാസിംഗ് കറന്റ് ത്രൂ ഇറ്റ് ഈസ് നോൺ ആസ് ജൂൾ ഹീറ്റിംഗ്. ഇങ്ങനെ ഒരു സർക്യൂട്ടിലൂടെ കറന്റ് ഒഴുകുമ്പോൾ ആ സർക്യൂട്ടിൽ ചൂട് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് പറയുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ്. അങ്ങനെ ആ സർക്യൂട്ടിലൂടെ ഇലക്ട്രിസിറ്റി ഒഴുകുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലായി. ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ അതറിയാനുള്ള ആ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ എ കണ്ടക്ടർ ആർ റെസിസ്റ്റൻസ്. ഒരു ചാലകത്തിന്റെ റെസിസ്റ്റൻസ്
ആ ചാലകത്തിൽ ഒഴുകുന്ന ഹീറ്റിനെ അഫക്റ്റ് ചെയ്യും. എത്ര സമയം ആണ് കറണ്ട് ഒഴുകിയത് അത് അതിലൂടെയുള്ള താപത്തിനെ സ്വാധീനിക്കും. അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് അതും എന്ത് ചെയ്യും, ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ സ്വാധീനിക്കും. ഈ ബന്ധം ആദ്യം ദിസ് റിലേഷൻ വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ജൂൾസ് ലോ. ഈ ബന്ധം ആദ്യമായി കണ്ടെത്തിയത് ജൂളാണ്. അതുകൊണ്ട് ഈ നിയമത്തെ ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം എന്ന് പറയുന്നു. എന്താണ് ജൂൾ നിയമം? വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ഐ സ്ക്വയർ ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലെങ്കിൽ എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഹീറ്റ് ആണ്, ആർ റെസിസ്റ്റൻസ് ആണ്, ടി ടൈം ആണ്. ജൂൾസ് ലോ പറയുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ കറന്റ് ഈസ് പാസ്ഡ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദ കറന്റ് റെസിസ്റ്റൻസ് ആർ ആൻഡ് ദ ടൈം ഫോർ വിച്ച് കറന്റ് ഫ്ലോസ് എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇനി ജൂൾസ് നിയമം അനുസരിച്ച് താഴെ കൊടുത്തിട്ടുള്ള ടേബിളിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്, അതുപോലെ ഇന്റൻസിറ്റി ഓഫ് കറന്റ്, കറന്റിന്റെ തീവ്രത, ചാലകത്തിന്റെ പ്രതിരോധം, ടൈം ഫോർ വിച്ച് കറന്റ് ഫ്ലോസ് ടൈം, അതുപോലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് താപം, ചേഞ്ച് ഇൻ ഹീറ്റ് താപനിലയിൽ കറന്റ് വ്യത്യാസപ്പെടുത്തുമ്പോൾ, പ്രതിരോധം വ്യത്യാസപ്പെടുത്തുമ്പോൾ, ഒഴുകുന്ന ടൈം വ്യത്യാസപ്പെടുത്തുമ്പോൾ എല്ലാം താപനിലയിൽ വരുന്ന മാറ്റം, ഇതെല്ലാം ഓരോ ടേബിളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കണ്ടക്ടറിലെ റെസിസ്റ്റൻസ് കൂട്ടി 2R ആക്കി. അങ്ങനെ 2R ആക്കി കറണ്ടിൽ മാറ്റം വരുത്തിയില്ല, ടൈമിൽ മാറ്റം വരുത്തിയില്ല. ഇക്വേഷൻ ഐ സ്ക്വയർ ആർ ടി. ഇവിടെ റെസിസ്റ്റൻസ് കൂട്ടിയപ്പോൾ ഹീറ്റ് ഇരട്ടിയായി, 2I² RT, ഐ സ്ക്വയർ ഇൻറ്റു 2R ഇൻറ്റു T എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് എന്തായി, ഇരട്ടിയായി, 2I² RT ആയി, അതായത് ഹീറ്റ് 2H ആയി. അടുത്തത് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തില്ല, പകരം കറന്റ് ഇരട്ടിയാക്കി, 2I എന്നുള്ളത് 2I ആക്കിയപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിൽ വന്ന മാറ്റം 2I² RT ആയി. 2I² RT എന്ന് പറഞ്ഞാൽ 2 × 2 = 4 അല്ലേ, അങ്ങനെ 4I² RT ആയി. അതായത് അവിടെ താപനില കൂട്ടിയപ്പോൾ, ഒരു യൂണിറ്റ് വർദ്ധിപ്പിച്ചപ്പോൾ കറന്റ് 4 times ഇരട്ടിയായി, താപനില 4H ആയി മാറി. അതിനു പകരം ഇനി ടൈമാണ്, റെസിസ്റ്റൻസും ഐയും മാറ്റം വരുത്താതെ കറണ്ട് ഒഴുകുന്ന സമയം കൂട്ടി 2T ആക്കിയപ്പോഴും കറന്റ് പ്രൊഡ്യൂസ് ചെയ്ത താപം എന്തായി, ഇരട്ടിയായി, I² R 2T ആണ്. അവിടെയും 2R ആയി പ്രൊഡ്യൂസ് ചെയ്ത താപം. ഇനി ഇത് ഇത്രയും പറഞ്ഞത് റെസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചപ്പോൾ, കറന്റ് വർദ്ധിപ്പിച്ചപ്പോൾ, ടൈം വർദ്ധിപ്പിച്ചപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റിലുണ്ടായ മാറ്റം. ഇനി കുറച്ചാലോ, റെസിസ്റ്റൻസ് പകുതിയാക്കി കുറച്ചു, R/2 ആക്കിയപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത താപവും എന്തായി മാറി, H/2 ആയി മാറി, I² R/2 × T. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത താപം എന്തായി, H/2 ആയി മാറി. പകരം കറന്റ് പകുതിയാക്കി, അവിടെ വന്ന മാറ്റം നോക്കൂ, I² R/2 × RT ഈക്വൽ ടു I/4 RT ആയി മാറി. അല്ലെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത താപം എന്ന് പറയുന്നത് ക്വാർട്ടറായി, കാൽ ഭാഗമായി മാറി, H/4 ആയി മാറി. സമയം പകുതിയാക്കി കുറച്ചപ്പോഴും പ്രൊഡ്യൂസ് ചെയ്ത താപം എന്ന് പറയുന്നത് H/2 ½ ആയി മാറി. ജൂൾ നിയമപ്രകാരം ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവും, H കറന്റ്, I പ്രതിരോധം, R സമയം, T എന്നിവയുമായുള്ള ബന്ധം
ഒരു പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാം. ഇതിനായി എ ബി എന്നിവ എന്നിങ്ങനെ രണ്ട് ബീക്കറുകൾ എടുക്കുക. 200 ml ബീക്കറുകളാണ്. അവയിൽ 100 ml ജലം എടുക്കുക. രണ്ട് ബീക്കറിലും രണ്ട് കമ്പികൾ, പി ക്യു ഒരു നിക്രോം കമ്പിയും RS ഒരു ചെമ്പ് കമ്പിയും, രണ്ടിനും ഒരേ നീളവും വണ്ണവുമാണ്. തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് രണ്ട് ബീക്കറിലെയും ജലത്തിന്റെ താപനില അളക്കുക. ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. അമ്മീറ്റർ റീഡിംഗ് ശ്രദ്ധിക്കുക. 4-5 മിനിറ്റിന് ശേഷം താപനില അളക്കുക. അങ്ങനെ അളന്നു കഴിഞ്ഞാൽ എ എന്ന ബീക്കറിലെ ജലം കൂടുതൽ ചൂടായതായി കാണാം. ഇങ്ങനെ ചൂടാവാൻ കാരണം നിക്രോമിന് ചെമ്പിനേക്കാൾ പ്രതിരോധം കൂടുതലാണ്. റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കറന്റ് കൂട്ടുമ്പോഴും ജലത്തിന്റെ താപനില വർദ്ധിക്കുന്നു. കറന്റ് ഒഴുകുന്ന സമയം കൂടുമ്പോഴും താപനില വർദ്ധിക്കുന്നതായി കാണാം. ഇവിടെ ഇതാണ് പരീക്ഷണം. രണ്ട് ബീക്കറുകൾ, 200 ml രണ്ട് ബീക്കറുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പി ക്യു നിക്രോം കമ്പിയും RS ചെമ്പ് കമ്പിയുമാണ്. ഇത് റിയോസ്റ്റാറ്റ്. കറന്റിന്റെ അളവ് കൂട്ടാനും കുറക്കാനുമാണ് റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. ഇത് ബാറ്ററി. എ എന്ന് പറയുന്നത് അമ്മീറ്റർ. ചാലകത്തിലൂടെ ഒഴുകുന്ന കറന്റിന്റെ അളവ് അളക്കാനാണ് അമ്മീറ്റർ ഉപയോഗിക്കുക. അമ്മീറ്റർ എപ്പോഴും ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ശ്രേണി രീതിയിലാണ് ഘടിപ്പിക്കുക. ഇനി ഇവിടെ ജലത്തിന്റെ ടെമ്പറേച്ചർ, താപനില കൂടിയതായിട്ട് കാണാം. ഇവിടെ ഇനി അടുത്തത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ജൂൾസ് ലോ. ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നോക്കാം. ഇവിടെ ഇക്വേഷൻ മറക്കരുത്. ടെമ്പർ താപം കാണാൻ എച്ച് ഈക്വൽ ടു V²R × T, എച്ച് ഈക്വൽ ടു വിറ്റ് VIT, എച്ച് ഈക്വൽ ടു I²RT, പവർ കാണാൻ P=IV. ക്വസ്റ്റ്യൻ നോക്കൂ. എ ബൾബ് ഓഫ് റെസിസ്റ്റൻസ് 920 ohms വർക്ക്സ് ഓൺ 230 volt സപ്ലൈ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ 3 മിനിറ്റ്സ്. ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ടൈം മിനിറ്റിലാണ്, അതിനെ സെക്കൻഡിലേക്കാക്കാൻ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഹീറ്റാണ് കണ്ട്. ഇതിൽ ഏത് ഇക്വേഷൻ ചൂസ് ചെയ്യണമെന്ന് അറിയാൻ തന്നിട്ടുള്ള ഡാറ്റാസ് നോക്കാം. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ കറണ്ട് തന്നിട്ടില്ല. അപ്പൊ കറണ്ടിന്റെ ആവശ്യമില്ലാത്ത ഇക്വേഷൻ എച്ച് ഈക്വൽ ടു V²R × T, ഇത് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം ചെയ്യാം. എച്ച് ഈക്വൽ ടു V²R × T. വി സ്ക്വയർ വോൾട്ടേജ് സ്ക്വയർ ആണ്. അപ്പോൾ 2 തവണ വോൾട്ടേജിനെ ഗുണിക്കുക. 230 × 230 ÷ റെസിസ്റ്റൻസ് 920 × ടൈം. ഇവിടെ ഈ 2 സീറോകളെ വെട്ടിക്കളയുക. ഇനി എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പൊ ആദ്യം 230 × 23 ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 5290 ആയിരിക്കും. ഇനി ഈ കിട്ടിയ ഉത്തരത്തെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കിട്ടിയ 5290 നമ്മൾ 92 കൊണ്ട് ഹരിച്ചു. അങ്ങനെ ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം ഇവിടെ നോക്കൂ, 57.5 ആണ് ഉത്തരം. 57.5 വരും. ഈ കിട്ടിയ 57.5 ഇനി എന്ത് ചെയ്യാണ്, 150 ടൈം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 10,350 ജൂൾ ആയിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. 200 ohm പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആമ്പിയർ വൈദ്യുതി, ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്, 5 മിനിറ്റ് സമയം പ്രവഹിച്ചാൽ താപം എത്ര. റെസിസ്റ്റൻസ് 200 ohm, കറന്റ് 0.2 ആമ്പിയർ, ടൈം 5 × 60 സെക്കൻഡ്. ഇവിടെ ഐ കൂടി ഉൾപ്പെടുന്ന ഇക്വേഷൻ വേണം, കാരണം ഇവിടെ വോൾട്ടേജ് തന്നിട്ടില്ല. എച്ച് ഈക്വൽ ടു I²RT ഉപയോഗിക്കാം. I²RT ഉപയോഗിച്ച് കഴിഞ്ഞാൽ 0.2 × 0.2 × 200 × 300, 0.2 ചെയ്താൽ 0.04 ആണ്. ഇതിനെ 300 ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60,000 കിട്ടും. ഈ കിട്ടിയ 60,000
resistance-ineyum time-ineyum gunichu aa kittiya uttarathe ee current-umayittu multiply cheythu angane namukku kittiya uttaram ennu parayunnathu ivide 240000 idil 2 decimal kalayande etra point kanjittu etra sthanam undo athrayum sthanangal ivide ninnu nokkittu point ida angane 400 joule ആയിരിക്കും ഈ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത താപം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക രണ്ട് ഹീറ്ററുകളുടെ വിവരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ഇവ 5 മിനിറ്റ് പ്രവർത്തിപ്പിച്ചാൽ ഉണ്ടാകുന്ന താപം എത്ര ഹീറ്റർ എ ഉണ്ട് ഹീറ്റർ ബി ഉണ്ട് വോൾട്ടേജ് രണ്ടിലും സെയിം ആണ് റെസിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട് ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലാണ് 11150 ഇവിടെ 460 ഓം ആണ് റെസിസ്റ്റൻസ് Time is same, 5 minutes, minute in a second, second. H equal to current than the tilla, the number V square by R into T equation view. Which it turned cheated. Pukit theorem Padimuvairti Yenur Jolana Evade resistance Ayrthirnuti and Badu Omilla heater produce the tabum. Enna Evade resistance Koravan and Anutirude. പക്ഷേ ഇവിടെ ഉൽപാദിപ്പിച്ച താപം ഇതിനേക്കാളും കൂടുതലല്ലേ 34500 ജൂൾ അല്ലേ ഇങ്ങനെ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ട് കൂടി താപം കൂടാൻ കാരണം പ്രതിരോധം R കുറവായിട്ട് കൂടി രണ്ടാമത്തെ ഹീറ്റർ B കൂടുതൽ താപം ഉൽപാദിപ്പിക്കാൻ കാരണം പ്രതിരോധം കുറഞ്ഞപ്പോൾ കൂടുതൽ കറന്റ് സർക്യൂട്ടിലൂടെ ഒഴുകിയതുകൊണ്ടാണ് ഇവിടെ പ്രതിരോധം കുറഞ്ഞപ്പോൾ താപം കൂടി ഹീറ്റർ എയിൽ ഇവിടെ പ്രതിരോധം കുറഞ്ഞപ്പോൾ കൂടുതൽ കറന്റ് ഒഴുകി അപ്പോൾ കൂടുതൽ കറന്റ് ഒഴുകുമ്പോൾ നമുക്ക് കുറേ നേരം ഫാൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തൊട്ടുനോക്കിയാൽ ചൂടുണ്ടാവില്ലേ അതുപോലെ ഇവിടെ കുറേ നേരം കറന്റ് ഒഴുകിയപ്പോൾ അവിടെ ഹീറ്റ് കൂടി ഹീറ്റർ എയിൽ പ്രതിരോധം കൂടിയപ്പോൾ കറന്റ് കുറയുകയും അതുവഴി താപം കുറയുകയും ചെയ്തു ഹീറ്റർ എയിൽ പ്രതിരോധം കൂടുതലാണ് അപ്പോൾ അതിലൂടെ കുറച്ച് കറന്റ് ഒഴുകി അങ്ങനെ അവിടെ താപം കുറഞ്ഞു